നമസ്കാരം, ഏവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് സ്വാഗതം. തനി നാടൻ അരിമുറുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കിന്ന് നോക്കാം. മുറുക്കുണ്ടാക്കുവാനായി ഞാനിവിടെ ഒരു കപ്പ് വറുത്ത പച്ചരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പപ്പൊടിയുടെ പാകത്തിനാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഉഴുന്നുപൊടിയാണ്. ഇവിടെ ഒരു അരക്കപ്പ് ഉഴുന്നുപൊടിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരു കപ്പ് അരിപ്പൊടിക്ക് അരക്കപ്പ് ഉഴുന്നുപൊടി. ഈ ഉഴുന്നുപൊടി ഉഴുന്ന് നന്നായി കഴുകിയതിന് ശേഷം അത് വറുത്ത് പൊടിച്ചതാണ്. ഉഴുന്ന് വറക്കുന്ന സമയത്ത് അത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ വറക്കണ്ട. അത് നന്നായി ചൂടായി വരുമ്പോൾ വാങ്ങി തണുക്കുമ്പോൾ പൊടിച്ചെടുത്താൽ മതി. അടുത്തതായി കായപ്പൊടി വേണം. ഒരു അര ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കട്ടയായിട്ടുള്ള കായം മാത്രമേ ഉള്ളൂ, പൊടിയായിട്ടുള്ള കായം കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഈ കട്ടയായിട്ടുള്ള കായം തന്നെ പൊടിച്ചെടുക്കാം. അതൊന്ന് എണ്ണയിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുത്ത ശേഷം തണുപ്പിച്ച് അത് മൈദയോ അല്ലെങ്കിൽ അരിപ്പൊടിയോ ചേർത്ത് മിക്സിയിലൊന്ന് നന്നായി അടിച്ചെടുത്താൽ നമുക്കിതുപോലെയുള്ള കായപ്പൊടി തയ്യാറാക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തയ്യാറാക്കി വച്ചിരിക്കുന്ന കായപ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ ഈ കായപ്പൊടി ഒരു അര ടീസ്പൂൺ നമ്മൾ ഈ മുറുക്കിൻ്റെ മാവിലേക്ക് ചേർക്കുന്നുണ്ട്. ഞാനൊരല്പം മുളകുപൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് കാശ്മീരി മുളകുപൊടിയാണ്. അധികം എരിവില്ലാത്ത ടൈപ്പ് മുളകുപൊടിയാണ്. ഇത് മുറുക്കിന് നല്ലൊരു നിറമൊക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മുളകുപൊടി ചേർക്കാം. അതല്ല എരിവൊട്ടും വേണ്ട എന്നാണെങ്കിൽ മുളകുപൊടി ഒഴിവാക്കുകയും ചെയ്യാം. പാകത്തിന് ഉപ്പ് വേണം. അതുപോലെ ഒരു അര ടീസ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. നെയ്യ് കൂടുതൽ ഒഴിക്കരുത്, ഒരല്പം മാത്രം ഒഴിച്ചാൽ മതി. അത് ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു അര ടീസ്പൂൺ. ഇനി ഇതിലേക്ക് ചേർക്കാൻ ജീരകം വേണം. ഇപ്പോൾ ഈ ജീരകത്തിന് പകരം എള്ളോ അല്ലെങ്കിൽ അയമോദകമോ ചേർക്കാം. അത് നിങ്ങൾക്ക് ഏത് ടേസ്റ്റാണോ ഇഷ്ടം അത് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് വെള്ളമൊഴിച്ച് ഇടിയപ്പത്തിൻ്റെ മാവിനുള്ള പരുവത്തിൽ നിന്ന് കുഴച്ചെടുക്കണം. മുറുക്കിനുള്ള മാവ് കുഴച്ചെടുത്തു. ഇത് ഈ ഒരു പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇത് ഒരുപാട് വെള്ളവുമാകരുത്, ഒരുപാട് കട്ടിയുമാകരുത്. ആ ഒരു രീതിയിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ചേർത്താണ് കുഴച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഈ അളവിലാണ് എടുക്കുന്നതെങ്കിൽ ഒരു അരക്കപ്പ് വെള്ളം ചേർത്തൊന്ന് കുഴച്ച് നോക്കുക. അത് തികച്ചില്ലെങ്കിൽ ബാക്കി വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി. ആദ്യമേ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. മുറുക്കുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി നമുക്കൊരു സേവനാഴി വേണം. ഞാനിപ്പോൾ ഈ സേവനാഴിയിലേക്ക് മുറുക്കിൻ്റെ ചില്ലിട്ടിട്ടുണ്ട്. അതായത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പിലുള്ള അച്ചാണിത്. ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മാവിട്ട് ഇതൊന്ന് ചുറ്റിച്ച് നോക്കണം. അപ്പോൾ മുറിഞ്ഞു വീഴാത്ത രീതിയിൽ ഇത് വീഴുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ എടുത്തിരിക്കുന്ന മാവ് കറക്റ്റായി എന്നാണ്. അപ്പോൾ നിങ്ങളിത് മുറുക്കുണ്ടാക്കി തുടങ്ങുന്നതിന് മുമ്പ് ഉറപ്പായും ഇങ്ങനെയൊന്ന് ചുറ്റിച്ച് നോക്കണം. അങ്ങനെ മാത്രമേ നമുക്കിതിൻ്റെ പരുവം കറക്റ്റായി കിട്ടുകയുള്ളൂ. ഇതുപോലെ പരന്ന ഒരു പ്ലേറ്റിലോ ചട്ടുകത്തിലോ അല്പം എണ്ണ പുരട്ടിയതിന് ശേഷം അതിലേക്ക് മുറുക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റിച്ച് വെച്ചാൽ നമുക്ക് മുറുക്ക് പെട്ടെന്ന് എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. ഇനിയിപ്പോൾ മുറുക്കിന് റൗണ്ട് ഷേപ്പ് തന്നെ വേണമെന്ന് നിർബന്ധമില്ലെങ്കിൽ അത് നേരിട്ട് എണ്ണയിലേക്ക് ചുറ്റിച്ചിട്ടാലും മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ആവി തട്ടാതിരിക്കാനും അതുപോലെ എണ്ണ വീഴാതിരിക്കാനും ശ്രദ്ധിക്കണം. എണ്ണ ചൂടായോ എന്നറിയുവാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുറുക്കിൻ്റെ മാവിൽ നിന്ന് ഒരിത്തിരി മാവ് എണ്ണയിലേക്കൊന്നിട്ട് നോക്കാം. എണ്ണയിലേക്ക് മാവിടുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ തിളച്ച് മുകളിലേക്ക് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ പാകത്തിന് ചൂടായി എന്നാണ് അർത്ഥം. ഈ മാവ് എണ്ണയുടെ താഴെ തന്നെ കിടക്കുകയാണെങ്കിൽ എണ്ണ കറക്റ്റിന് ചൂടായി വന്നിട്ടില്ല. ആ സമയത്ത് മുറുക്കിട്ട് കഴിഞ്ഞാൽ മുറുക്ക് ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ട് ഇതുപോലെ പൊങ്ങി വരുന്ന സമയത്തേക്ക് എണ്ണ ചൂടായാൽ മാത്രമേ ഇതിലേക്ക് മുറുക്കിടാൻ പാടുള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് മുറുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം.
ഈ മുറുക്ക് പാകമാവുന്ന സമയത്ത് എണ്ണയിലുള്ള ഈ പതയും കുമ്പളകളും ഒക്കെ ഒന്ന് അടങ്ങും. അതാണിത് പാകമായോ എന്നറിയുവാനുള്ള ഒരു സൂചന. അങ്ങനെ അരിമുറുക്ക് തയ്യാറായി കഴിഞ്ഞു. ഇത് വളരെ രുചിയേറിയ ഒരു സ്നാക്കാണ്. ചായയുടെയും കാപ്പിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ അരിമുറുക്ക്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക, കറുമുറ തിന്നുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.